ഹലോ ഫ്രണ്ട്സ്, അപ്പം നമുക്കൊരു സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ? 4 മണിക്കുള്ള സ്നാക്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക്, കറിവേപ്പില, 2 കൊച്ചു ക്യാരറ്റാണ് നുരുനിര അരിഞ്ഞു വെച്ചേക്കുന്നത്, 1 തേങ്ങയുടെ പകുതി തേങ്ങയാണ് ചിരകി വെച്ചേക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഉരുളി വെച്ചതിന് ശേഷം നമ്മളായിട്ട് സേമിയ മൂപ്പിച്ചെടുക്കുക. നല്ല ബ്രൗൺ കളറാവുന്ന സമയത്ത് അത് തണുക്കാൻ വേണ്ടി നമുക്കത് മാറ്റിവെക്കാം. പിന്നെ നമുക്കത് ആ പാത്രത്തിൽ തന്നെ നമുക്ക് എണ്ണ ഒഴിച്ച് കടുവറുക്കാം. കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ ആ അരിഞ്ഞു വെച്ചേക്കുന്നത് ഇതിലോട്ട് ആഡ് ചെയ്യുക. പച്ചമുളകും ഇതിലോട്ട് തന്നെ ഇട്ടതിന് ശേഷം നമ്മൾ പയ്യെ അത് ഇളക്കുക. അതിങ്ങനെ ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാരറ്റ് ഇതിലോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് കൊച്ചു കുട്ടികൾക്കൊക്കെ വേണ്ടി നല്ല ഒരു മണവും കാര്യവും വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്പൂൺ നെയ്, പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്യുക. ഇതെല്ലാം കൂടെ ഇട്ട് നമ്മൾ നല്ല രീതിക്ക് വഴറ്റിയെടുക്കുക. ഇട്ടതിന് ശേഷം നമ്മൾ 1 മുറി തേങ്ങ നമ്മൾ ചിരകി വെച്ചിട്ടുണ്ടല്ലോ, അത് നല്ല കട്ടിപ്പാലായിട്ട് നമ്മളത് എടുത്തതിന് ശേഷം ഈ പരുവായതിന് ശേഷം ആ പാൽ നമ്മൾ എന്തോ വേണം ഇതിലോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് എല്ലാം കൂടെ ഒത്ത് മിക്സ് ആക്കി ഇളക്കിയെടുക്കുക. എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ചെയ്യേണ്ടത് ഈ സ്പൂണിൽ 3 സ്പൂൺ പഞ്ചസാര ഇതിലോട്ട് ഇടുക. ഇതിന് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഉപ്പ്. എന്നിട്ട് ഇത് നല്ല രീതിയിൽ തിളച്ച് വരുമ്പം നമ്മൾ ആ മൂപ്പിച്ച് വെച്ചേക്കുന്ന സേമിയ ഉണ്ടല്ലോ അതിങ്ങോട്ട് ഇതിലോട്ടിട്ട് ഇതാ ഇങ്ങനെ ഇടുക. ഇട്ടതിന് ശേഷം നമ്മൾ തവയ്ക്ക് പയ്യെ ഇളക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇച്ചിരി വെള്ളം കുറവ് വേണമെങ്കിൽ തിളച്ചു കൊടുക്കാൻ വേണമെങ്കിൽ, എന്നിട്ട് നമ്മൾ ഇത് അടച്ച് വെക്കുക. നമ്മളിപ്പോൾ 10 മിനിറ്റ് ആകുമ്പോൾ പയ്യെ തുറന്ന് നോക്കുന്ന സമയത്ത് ഇത് നല്ല പരുവായി കഴിഞ്ഞു. യാതൊരു കാരണവശാലും ചെറിയ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല രീതിക്ക് ആയിക്കഴിഞ്ഞു, നല്ല ടേസ്റ്റി ആയിരിക്കും ഇത്. ഒന്നിനോടൊന്നും പരസ്പരം ഒട്ടിയിട്ട് പോലുമില്ല. നമ്മുടെ ഉപ്പുമാവ് റെഡിയായി കഴിഞ്ഞു. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.